രജനി ചേച്ചി. എന്താ മീര? ദേവിക എവിടെയാ? പുറത്തു പോയേക്കോ? ഒറ്റയ്ക്കാണോ പോയത്? ആ ഒറ്റയ്ക്കാ. ഒറ്റയ്ക്കാണല്ലേ, ഞാൻ കരുതി നന്ദനും കൂടെ പോയി കാണുന്ന. ദേവികയുടെ അടുത്ത ഫ്രണ്ടല്ലേ നന്ദൻ? അതെ, അവര് നല്ല ഫ്രണ്ട്സാ. മീരയ്ക്ക് അറിയാലോ? എല്ലാം ഒന്നും എനിക്കറിയില്ല, പക്ഷെ വിശ്വസിക്കാതെ തരവില്ലല്ലോ. പക്ഷേ ദേവികയുടെ ഭർത്താവ് ഇതറിഞ്ഞ പ്രശ്നാവില്ലേ? ദേവിക വിവാഹം കഴിഞ്ഞാണെന്നല്ലേ പറഞ്ഞെ, കഴുത്തില് താലിയൊക്കെ ഉണ്ടല്ലോ. അവള് ജോലിക്ക് നിൽക്കുന്ന വീട്ടിലെ സാറുമായി കമ്പനി കൂടി കറങ്ങുന്നതൊക്കെ ഈ ഭർത്താവിന് ഇഷ്ടപ്പെടുവോ? എന്താ ചേച്ചി, ഞാനൊരു മണ്ടിയാണെന്നാണോ കരുതിയേ? എന്താ? ഞാനൊരു ബുദ്ധിയില്ലാത്തവളാണെന്നേ ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് അല്ലേ ചേച്ചി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഈ ദേവികയ്ക്ക് ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നതേ ഒരു വലിയ കള്ളാണോ? മീര എന്തൊക്കെയാ പറയുന്നേ? അല്ല, ചില പെമ്പിള്ളേരെ വിശ്വസിക്കാൻ പറ്റില്ല. കല്യാണം കഴിച്ചാണെന്നൊക്കെ പറഞ്ഞ പിന്നിവിടെ ആരും സംശയിക്കില്ലല്ലോ. നന്ദനൊത്ത് ചുറ്റിക്കറങ്ങാനും പ്രശ്നം ഉണ്ടാവില്ല. യു ചേച്ചി ടെൻഷനാവണ്ട, ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ചതാ. ആ നന്ദനെയും കാണുന്നില്ല, ദേവികയും കാണുന്നില്ല. അപ്പൊ ഇതുപോലെ ഓരോ തോന്നല് അങ്ങ് തോന്നിയതാ. നമ്മള് ദേവികയ്ക്ക് ഡ്രസ് എടുത്തില്ലല്ലോ. ആ അവര് ചിലപ്പോ ഒരുമിച്ച് ഡ്രസ് എടുക്കാനോ വല്ലതും പോയതായിരിക്കും അല്ലേ? അതുമല്ല, ദേവിക സെലക്ട് ചെയ്യുന്ന ഡ്രസ് അല്ലേ നന്ദന് കൂടുതൽ ഇഷ്ടം. അന്ന് എന്റെ ബർത്ത്ഡേക്കും അവളല്ലേ സെലക്ട് ചെയ്തേ. സെലക്ഷൻ നന്നായിട്ടും കാര്യമില്ല, കംഫർട്ട് ആയതേ തിരഞ്ഞെടുക്കാവൂ. എന്താ മോളെ? ഏയ് ഒന്നുമില്ല ആന്റി. ആന്റി, നന്ദനും ദേവികയും ഒരുമിച്ച് പുറത്തു പോയിരിക്കല്ലേ? ഒരു ദിവസം കൂടി തന്നല്ലോ മോളെ അവളുടെ കറക്കം. അത് കഴിഞ്ഞ കാര്യങ്ങൾ മാറി മറിയാൻ പോവല്ലേ. അവളീ വീട്ടിൽ നിന്ന് തന്നെ പോവാൻ പോവല്ലേ. ആന്റി, ഫംഗ്ഷന് മുമ്പ് ദേവിക ഇവിടെ നിന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ പിറ്റേന്ന്. ആന്റി തന്ന വാക്കാ. ആ വാക്ക് ഞാൻ പാലിക്കും മോളെ. അത് മതി ആന്റി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.